Hi friends, assalamu alaikum. Welcome back to my channel. Pinnathe recipe nu parayunnathu edible ice cream aato. Appa Chikoo Icecream aanu ready aakki edukkanathu. Pettanu ready aakkaato. Korchu ingredients maatram madi. Valare pettanu ready aakkanu pettunna nalloru ice cream recipe aanathu. Theerchayum ellavarum try cheythu nokka. Aadhyam thanne idilekku aavashyamayittulla whipping cream onnu nalladhu pole onnu whip cheyedukkanam. Adinu vendite oru 1/2 cup whipping cream naan eduthittundu. Adu nalladhu pole beat cheyanam kaato. Appa ice cream aayathondu thanne ഒരു പാട് അങ്ങ് തിക്ക് ആയിട്ട് വിപ്പേണ്ട ആവശ്യമില്ല എന്താ പറയുന്നത് ഒരു കട്ടിയായി തുടങ്ങുന്ന സമയത്ത് തന്നെ നമുക്ക് ഇതിലേക്കുള്ള മറ്റൊരു ചേരുവകളൊക്കെ ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന വിപ്പിംഗ് ക്രീമിന് അത്യാവശ്യം നല്ല മധുരമുള്ള വിപ്പിംഗ് ക്രീം ആട്ടോ അപ്പോൾ മധുരം കുറവാണെങ്കിൽ അതിനനുസരിച്ച് വേണം ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കണം ഷുഗറിൻ്റെ ഒക്കെ അളവ് തീരുമാനിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ മധുരമുള്ള വിപ്പിംഗ് ക്രീം ആയതുകൊണ്ട് തന്നെ കുറച്ച് മിൽക്ക് മെയ്ഡ് മാത്രമാണ് ഇതിലേക്ക് ചേർക്കണുള്ളൂ അപ്പോൾ ഇത് നമ്മുടെ വിപ്പിംഗ് ക്രീം ഏകദേശം പതിന് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് വേണം നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു അര കപ്പ് മിൽക്ക് മെയ്ഡായിട്ടോ എടുത്തിരിക്കുന്നത് അപ്പോൾ മധുരത്തിൽ നോക്കിയിട്ട് വേണം മിൽക്ക് മെയ്ഡിൻ്റെ അളവൊന്ന് തീരുമാനിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് മിൽക്ക് മെയ്ഡും കൂടി ചേർത്തിട്ട് വീണ്ടും നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക ഈ ഒരു സമയത്ത് വേണമെങ്കിൽ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് വാനില എസൻസ് ചേർക്കാം കേട്ടോ ഒരു അര ടേബിൾ സ്പൂൺ വാനില എസൻസ് കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ചേർക്കണില്ല അപ്പോൾ ഇതേ നമ്മുടെ വിപ്പിംഗ് ക്രീം നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് വിപ്പിംഗ് ക്രീമും അതുപോലെ തന്നെ മിൽക്ക് മെയ്ഡും ആണിത് എന്നെയാണ് ഇതിലേക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ ചിക്കൂ ഞാനിപ്പോൾ ഇവിടെ ഒരു 10 ചിക്കൂ എടുത്തിട്ടുണ്ട് അതിൻ്റെ സീഡൊക്കെ മാറ്റി മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുത്തതാണ് കേട്ടോ ഒട്ടും തന്നെ വെള്ളമൊന്നും ചേർക്കാതെ വേണം അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നല്ല പേസ്റ്റാക്കിയിട്ട് അരച്ചെടുക്കുക അതിനുശേഷം ഈ വിപ്പിംഗ് ക്രീമിലേക്ക് ചേർത്തിട്ട് വീണ്ടും നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതിലേക്ക് കുറച്ച് ചോക്ലേറ്റ് പൗഡറും കൂടി ചേർക്കണം കേട്ടോ ഓപ്ഷനിലാണ് കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ ഇവിടെ ഡ്രിങ്ക് ചോക്ലേറ്റ് പൗഡർ ഉണ്ടല്ലോ അതാണ് ചേർക്കുന്നത് അതെല്ലാം കൊക്കോ പൗഡറാണ് നിങ്ങൾ കയ്യിലുള്ളതെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി ഇത് ചേർക്കണം എന്നൊരു നിർബന്ധമില്ല കേട്ടോ കാരണം ഞാനൊരു ചിക്കൂൻ്റെ കൂടെ ചോക്ലേറ്റ് ഫ്ലേവറും കൂടി വരുന്ന സമയത്ത് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് ഒരുപാട് ചോക്ലേറ്റിന് ഫ്ലേവർ ആയിപ്പോവുകയും ചെയ്യരുത് ആ ഒരു ചിക്കൂൻ്റെ ടേസ്റ്റ് ആയിരിക്കണം എപ്പോഴും മുന്നോട്ട് നിൽക്കേണ്ടത് കേട്ടോ അപ്പോൾ അത് ടേസ്റ്റ് നോക്കിയിട്ട് വേണം ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനിത് ചോക്ലേറ്റ് പൗഡറും കൂടി ചേർത്ത് വീണ്ടും ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്കിത് ഫ്രീസ് ചെയ്യാൻ വേണ്ടി വെക്കണം മിനിമം ഒരു 8 മണിക്കൂറെങ്കിലും നമുക്കിത് തണുപ്പിക്കണം കേട്ടോ ഫ്രീസറിൽ വെച്ചിട്ട് അപ്പോൾ ഞാനിതുപോലത്തെ ഒരു ഗ്ലാസ് ബൗളിലേക്ക് മാറ്റി കൊടുക്കുകയാണ് അതിനുശേഷം നല്ലതുപോലെ കവർ ചെയ്ത് ഒരു 8 മണിക്കൂർ നല്ലതുപോലെ തണുപ്പിച്ച് വേണം നമുക്ക് ഈ ഐസ്ക്രീം സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം തീർച്ചയായും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീണ്ടും അടുത്ത് നല്ല റെസിപ്പിയുമായി വരാം അതുവരെ എല്ലാവർക്കും താങ്ക് യു